ലഭ്യമായ തെളിവുകൾ പ്രകാരം എം ശിവശങ്കർ കുറ്റക്കാരനാണെന്ന് സംശയിക്കേണ്ടിവരുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ശിവശങ്കറിന്റെ അറിവോട് കൂടിയാണ് സ്വപ്നയെ സഹായിച്ചതെന്ന് ഇഡി നൽകിയ രേഖകളിൽ വ്യക്തമാണെന്നും കോടതി പറഞ്ഞു. മാനസികമായിട്ട് തകർന്നിരുന്ന സ്വപ്നയിൽ നിന്ന് ചില മൊഴി രേഖപ്പെടുത്തി ശിവശങ്കറിനെതിരെ ബോധപൂർവം ഇഡി ഉപയോഗിക്കുകയാണെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ വാദിച്ചു. ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. വിവരങ്ങളുമായി സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, ശിവശങ്കർ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്നൊന്നും കോടതി ഈ ഘട്ടത്തിൽ പറയാൻ സാധ്യതയില്ലല്ലോ. കോടതിയുടെ പരാമർശം എന്തായിരുന്നു? കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്നുള്ള കോടതിയിൽ ഹാജരാക്കലുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ രേഖകൾ അനുസരിച്ച് ശിവശങ്കറിന് എതിരെ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ള കുറ്റങ്ങൾ, ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുന്നതാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇഡിയുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ശിവശങ്കറുടെ അഭിഭാഷകർ പറയുന്നു. 2019 ഏപ്രിലിൽ കസ്റ്റംസ് ഓഫീസറെ വിളിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏത് കസ്റ്റംസ് ഓഫീസാണ് വിളിച്ചത് എന്ന് ഇഡി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ആ സമയത്ത് കൊച്ചിയിൽ ബാഗിൽ എത്തിയത് ഭക്ഷ്യവസ്തുക്കളാണ് എന്നും മറ്റേ ശിവശങ്കറിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് രാമപിള്ള വാദത്തിനിടെ പറഞ്ഞു. ശിവശങ്കർ വിളിച്ചത് ഫുഡ് സേഫ്റ്റി കമ്മീഷണറെയാണെന്നും അഭിഭാഷകൻ പറയുന്നു. ശിവശങ്കറിന്റെ ഈ സ്വപ്നയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്വപ്നയുടെ സ്വർണ്ണക്കള്ളക്കടത്ത്, അവിഹിതമായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങൾ എന്നീ കാര്യങ്ങൾ ശിവശങ്കറിന് അറിയാം എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ലോക്കർ തുറന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന് കൂടുതൽ തെളിവുകളായി പറയുന്നത്. എന്നാൽ ഈ ഗൂഢാലോചന നടക്കുന്ന സമയവും എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന സമയവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ പറയുന്നത്. കള്ളക്കടത്തിന് ഗൂഢാലോചന തുടങ്ങുന്നത് 2019 ജൂണിൽ മാത്രമാണ്. ലോക്കർ തുറന്നത് 2018 ഓഗസ്റ്റിലാണെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ നൽകിയിട്ടുള്ള ഈ ശിവശങ്കറിനെതിരെ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഈ ശിവശങ്കറിന്റെ പങ്കാളിത്തം വ്യക്തമാണ്. അതുകൊണ്ട് ഈ കുറ്റം നിലനിൽക്കും എന്ന് തന്നെയാണ് കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുള്ളത്. ശരി, ശിവശങ്കർ സ്വപ്നയെ സഹായിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നതാണ് അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഈ സ്വപ്നയുടെ ഇന്നലെ വന്ന മൊഴി അത് അവരെ കൊണ്ട് സമ്മർദ്ദത്തിലാക്കി പറയിപ്പിച്ചതാണ് എന്നതാണ് ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. കോടതി നിരീക്ഷണം പ്രധാനമായും നടത്തിയത് ഇ ഡി സമർപ്പിച്ച രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ്. പ്രകാശ്, ഇ ഡിയുടെ ഇതായിട്ട് ഉള്ള രേഖകൾ വിശദമായുള്ള പരിശോധന കോടതി നടത്തിയിട്ടുണ്ടാകുമല്ലോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ സ്വപ്ന സുരേഷിൻ്റെ മൊഴി ഉദ്ധരിച്ചുകൊണ്ട് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ശിവശങ്കറിനെല്ലാം അറിയാമായിരുന്നു എന്ന്. അക്കാര്യം സംബന്ധിച്ച് അഭിഭാഷകൻ, അവരുടെ അഭിഭാഷകൻ വിശദമായി തന്നെയും, ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ വിശദമായി തന്നെയും സംസാരിച്ചു പോകും കോടതിക്ക് മുമ്പാകെ. സി എം പ്രകാശാണ് വിവരങ്ങൾ നൽകുന്നത്. കോടതി ഏതായാലും എം ശിവശങ്കറിനെതിരെ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച തെളിവുകൾ പരിഗണനാർഹമാണ് എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അത് തള്ളിക്കളയാനാകുന്നതല്ല. ശിവശങ്കർ സ്വപ്നയെ സഹായിച്ചതെല്ലാ തട്ടിപ്പുകളും അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉള്ളത്. സി എൻ പ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു. പ്രകാശ്, ഈ ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ അറിയിച്ചു പറഞ്ഞു? ശിവശങ്കറിന് വേണ്ടി ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാമപിള്ളയാണ്. ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയിൽ ഹാജരായിട്ടുണ്ട്. കസ്റ്റംസ് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമാണ് എന്നാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. 3 ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA. ഈ 3 ഏജൻസികളും 3 വഴിക്കാണ് കേസ് അന്വേഷിക്കുന്നതെന്നും രാമപിള്ള ആരോപിക്കുന്നു. ശിവശങ്കറിന്റെ അറിവോടുകൂടി സ്വപ്നയെ സഹായിച്ചു എന്നാണ് ഇഡി സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യ മനസ്സിലാകുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അനധികൃത വരുമാനം ലോക്കറിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ച ശിവശങ്കർ എന്ന സ്വപ്നയുടെ മൊഴി മാത്രമാണ് ഉള്ളത് എന്നാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്വപ്നയുടെ മാനസിക അവസ്ഥയും, ഏതാണ്ട് 4 മാസക്കാലമായി കസ്റ്റഡിയിലാണ്, ജയിലിലാണ്, അതിന്റെ ഭാഗമായി അവരുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സ്വപ്നയെ ഉപയോഗിച്ച് ശിവശങ്കറിനെതിരെ മൊഴികൾ രേഖപ്പെടുത്താനാണ് ഇഡി ശ്രമിക്കുന്നത് എന്നും കടുത്ത മാനസിക സമ്മർദ്ദം മൂലമാകാം സ്വപ്ന ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടാവുക എന്നുമാണ് വാദങ്ങളിൽ പറയുന്നത്. എന്നാൽ ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് മൊഴി രേഖപ്പെടുത്തി എടുത്തത് എന്നല്ലേ അല്ലേ എന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് മറുചോദ്യവും ഉയർന്നിട്ടുണ്ട്.
ഇക്കാര്യത്തിൽ വാദങ്ങൾ തുടരുകയാണ്. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ കസ്റ്റഡി കാലാവധി തീരുകയും ചെയ്തു ചെയ്യും. ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ശിവശങ്കറിന് ജയിലിലേക്ക് പോകേണ്ടി വരും. അതല്ല, ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഇനിയും ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. ശരി, വളരെ നന്ദി പ്രകാശ്. വിവരങ്ങൾക്ക് എം ശിവശങ്കറിനെതിരെ തെളിവുകളുണ്ട് എന്നതാണ് കോടതിക്ക് മുമ്പാകെ ഇ ഡി പ്രത്യേകമായി അറിയിച്ചത്. ആ തെളിവുകൾ പരിഗണനാർഹമാണ്, തള്ളിക്കളയാവുന്നതല്ല എന്ന പ്രാഥമിക നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് വാർത്തകളിലേക്ക്, ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ്റെ ജാമ്യാപേക്ഷ തള്ളി. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വിവരങ്ങളുമായി കെ ബി ബൈജു ചേരുന്നു. ബൈജു, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, എന്ത് കാരണം പറഞ്ഞാണ് കോടതിയുടെ നടപടി? സനീഷ്, കമറുദ്ദീനെതിരെ ചുമത്തിയ വഞ്ചനാ കുറ്റം ഉൾപ്പെടെ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഈ ജാമ്യഹർജി മായി മുന്നോട്ട് വന്നത്. എന്നാൽ വഞ്ചന ഉൾപ്പെടെ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും കമറുദ്ദീനെതിരെ 70-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ജാമ്യഹർജി തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കാര്യവും ഈ കോടതി ചൂണ്ടിക്കാട്ടി. എന്തായാലും ജാമ്യം അനുവദിച്ചാൽ ജനപ്രതിനിധി എന്ന നിലയിൽ കമറുദ്ദീൻ പരാതിക്കാരെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ജാമ്യഹർജി തള്ളിക്കൊണ്ട് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇതിനിടയിൽ തന്നെ 11 കേസുകളിൽ കൂടി കമറുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഫാഷൻ ഗോൾഡിൽ ഇതുവരെ 25 കേസുകളിൽ കമറുദ്ദീനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇത് കൂടാതെ 2 പരാതി കൂടി പുതുതായി എം സി കമറുദ്ദീനെതിരെ ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ പരാതികളുടെ എണ്ണം 127 ആയിരിക്കുന്നു സനീഷ്. ശരി, നന്ദി കെ ബി ബൈജു വിവരങ്ങൾ നൽകിയതിന്. മറ്റ് വാർത്തകളിലേക്ക്, കണ്ണൂരിലും ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ്. പയ്യന്നൂരിലെ അമാൻ ഗോൾഡിനെതിരെയാണ് പരാതി. അമാൻ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ പി കെ മൊയ്തു ഹാജിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമാൻ ഗോൾഡ് തട്ടിപ്പ് എന്ന നിക്ഷേപകരിൽ നിന്നും ധാരാളം നിക്ഷേപകരിൽ നിന്നും പണമായും സ്വർണമായും സ്വീകരിച്ച് ജ്വല്ലറിക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം ആ ജ്വല്ലറി ഊട്ടി പോവുകയാണുണ്ടായത്. പല സ്ഥലങ്ങളിലും പല പരാതികളും ഗൾഫിലും മറ്റും ആയതുകൊണ്ട് ഇമെയിലായിട്ടൊക്കെ മറ്റും പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളോട് ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിലവിൽ പയ്യന്നൂരിൽ 3 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഇത് എത്ര പരാതിക്കാരുണ്ടെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ നമ്മുടെ കൈവശം? ഒരുപാട് പണം എല്ലാവർക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെയുള്ള ആളുകളാണോ ഇതിനു പിന്നിലും? പോലീസ് അന്വേഷണത്തിൽ ഇപ്പം 3 പരാതികളാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഒന്ന്, തൃക്കരിപ്പൂർ സ്വദേശിയായ ടി നൂറുദ്ദീൻ, അതുപോലെ പെരുമ്പയിലെ കെ കുഞ്ഞാലിമ, കൊവ്വപ്പുറത്തെ ടി പി ഇബ്രാഹിം എന്നീ 3 പേരാണ് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയിട്ടുള്ളത്. ഈ നസറുദ്ദീൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ 2017 വാങ്ങിച്ചത്. 2016 ഫെബ്രുവരി 9 ഇബ്രാഹിം കുട്ടിയിൽ നിന്ന് 3 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നു. അതുപോലെ 2016 ഒക്ടോബർ 31 ഒരു 20 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ 3 പരാതികളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതായാണ് പയ്യന്നൂർ സി ഐ എം സി പ്രമോദ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം വരുന്നു. ചില ആളുകൾക്ക് ഈ പണം തിരിച്ചു കൊടുത്തതായും ഇവരിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പരാതിക്കാരുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ എത്ര ഇതിൻ്റെ വ്യാപ്തി, ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് പോലീസിൻ്റെ നിലപാട്. ഏതായാലും നൂറുദ്ദീനിൽ നിന്ന് 15 ലക്ഷം രൂപ നൂറുദ്ദീന് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ കുഞ്ഞാമിനേക്ക് 3 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട്. ടി പി ഇബ്രാഹിമിന് 20 ലക്ഷം രൂപയും നഷ്ടമായിട്ടുണ്ട്. കൂടുതൽ പണം ഇതുപോലെ ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ അനുമാനം. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, നന്ദി മനു വിവരങ്ങൾക്ക്. ഈ മറ്റൊരു ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പയ്യന്നൂരിൽ നിന്ന് പുറത്തു വരുന്നത്. പരാതിക്കാരുണ്ട്, പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് മനു ഭരത് നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്, നിയമസഭാ കയ്യാങ്കളി കേസിൽ ബി ശിവൻകുട്ടി ഒഴികെയുള്ള പ്രതികൾ വിടുതൽ ഹർജി നൽകി. മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ അടക്കമുള്ള പ്രതികളാണ് വിടുതൽ ഹർജി നൽകിയത്. രേഖകൾ പരിശോധിച്ച് ഹർജി നൽകാൻ ബി ശിവൻകുട്ടി കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, എന്താണ് നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള സാഹചര്യം? സതീഷ്, നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ
ജലീലും മന്ത്രിമാരായ കെ ടി ജലീൽ ഇ പി ജലീൽ എന്നിവരോട് കോടതി നേരിട്ട് ഹാജരായും ജാമ്യമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്ന് ജാമ്യം എടുത്ത ശേഷം വിടുതലർജി നൽകും എന്ന് ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ശിവൻകുട്ടി ഒഴികെയുള്ള ബാക്കി അഞ്ചു പ്രതികളും ഇന്നിപ്പോൾ കോടതിയിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിടുതൽ ഹർജി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് സർക്കാർ ഇത് സംബന്ധിച്ച പ്രത്യേകിച്ച് നിയമസഭയിൽ നടന്ന ഒരു വിഷയമാണ്. സ്പീക്കർക്ക് ഇക്കാര്യത്തിൽ ഈ കേസ് പിൻവലിക്കണമെന്നാണ് സ്പീക്കറിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളുടെ വാദം. പക്ഷേ നിയമസഭ സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസെടുത്തത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും കേസ് പിൻവലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിൻവലിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം ഈ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കണമെന്നും പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ മറ്റ് അഞ്ച് പ്രതികളും വീണ്ടും വിടുതൽ ഹർജി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് എന്ന് പരിഗണിക്കുമെന്ന് ഇപ്പോൾ തൽക്കാലം പറഞ്ഞിട്ടില്ല. വി ശിവൻകുട്ടി രേഖകൾ പരിശോധിച്ച് കൂടുതൽ സമയം വിടുതൽ ഹർജി നൽകുന്നതിനും മറ്റ് നടപടികൾക്കുമായി കോടതിയിൽ സാവകാശവും ചോദിച്ചിട്ടുണ്ട്. സതീഷ്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ കെ എം ഷാജി എം എൽ എ കോഴ വാങ്ങിയെന്ന കേസിൽ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കിലേക്കും ഇ ഡി അന്വേഷണം നീങ്ങുന്നു. ഷാജിയുടെ ബന്ധുക്കളുടെ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കെ എം ഷാജി പോവുകയാണോ? ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൂടെ പരിശോധിച്ചാൽ ബുദ്ധിമുട്ടാവുകയില്ലേ അദ്ദേഹത്തിന്? നേരത്തെ കൃഷിപ്പണി കൊണ്ടാണ് കൂടുതൽ പണമുണ്ടായത്. രണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തിനിടക്ക് ഈ പണം വർദ്ധിച്ചത് കൃഷിപ്പണിയിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിയിൽ നിന്നുണ്ടായ വരുമാനം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരം രേഖകൾ കാണിക്കാൻ പറ്റാത്ത സാമ്പത്തിക വരവൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രയാസപ്പെടുകയില്ലേ? തീർച്ചയായിട്ടും സനീഷ്, ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിലെ കെ എം ഷാജിയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുമാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിക്കുന്നത്. കേസ് തുടങ്ങിയത് അഴീക്കോട് സ്കൂളിലെ പ്ലസ് ടു കോഴയാണെങ്കിലും കെ എം ഷാജിയുടെ കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. ഇനി ഷാജിയോട് 10 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ്. അത് ബാങ്ക് അക്കൗണ്ട് വഴി നടന്ന ട്രാൻസാക്ഷൻസ്, സുഹൃത്തുക്കൾ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ബന്ധുക്കൾ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് ഷാജിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ചോദ്യം ചെയ്തിൽ കെ എം ഷാജി ഹാജരാക്കിയത് 36 രേഖകളാണ്. ഈ രേഖകളിൽ ഷാജിയുടെ വീടിൻ്റെ പ്ലാൻ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഇന്നലത്തെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 2014 അഴീക്കോട് സ്കൂളിൽ ഈ പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം വരുന്നത്. 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാജി ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിലേക്ക് അന്വേഷണം നീളുന്നു എന്നതിൻ്റെ സൂചനയാണത്. അത് മാത്രമല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ, അതായത് വിദേശത്ത് നിന്നടക്കം ഷാജിക്ക് ഏതെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജിയുടെ സുഹൃത്തുക്കൾ വഴി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അത്തരം വിശദാംശങ്ങളിലേക്കൊക്കെ ഈടുകടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കെ എം ഷാജിയിൽ മാത്രമല്ല, ഷാജിക്ക് ചുറ്റുമുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഷാജി കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിൽ ഭാര്യ സഹോദരൻ 36 ലക്ഷം രൂപ വീടുണ്ടാക്കാൻ വേണ്ടി തന്നു എന്നുള്ള തരത്തിൽ മൊഴി നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഭാര്യ സഹോദരൻ്റെ ഉൾപ്പെടെയുള്ള മൊഴിയെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അവർക്കും ഈ അവരുടെ സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കേണ്ടി വരും. ഒപ്പം തന്നെ വിദേശ പണമിടപാടുകൾ എങ്ങനെയാണ്, കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ വിദേശ പണമിടപാടുകൾ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഇ ഡി പരിശോധിക്കും. അതിലൊക്കെ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഇ ഡിക്ക് തന്നെ പി എം എൽ എ ആക്ട് ഒക്കെ അനുസരിച്ച് ഇ ഡിക്ക് തന്നെയും കേസെടുക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു രീതിയിലേക്ക് ഇ ഡി നീങ്ങുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 30 മണിക്കൂർ നീണ്ടു. ആദ്യത്തെ ഒക്കെ ഒരു ഷാജിയൊക്കെ പ്രതീക്ഷയായിരുന്നു, 1 ദിവസത്തെയൊക്കെ ചോദ്യം ചെയ്യൽ കൊണ്ട് ഇത് അവസാനിക്കുമായിരുന്നു എന്നായിരുന്നെങ്കിൽ 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ, ആദ്യ ദിവസം 14 മണിക്കൂറും രണ്ടാം ദിവസം 16 മണിക്കൂറും ചോദ്യം ചെയ്യൽ നീണ്ടു. എന്നാൽ അവിടെയും തീർന്നിട്ടില്ല. 10 ദിവസത്തിന് ശേഷം വീണ്ടും ഹാജരാവാൻ വേണ്ടി ഷാജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും കെ എം ഷാജി ഹാജരാക്കേണ്ടി വരും. അത് ഈ സ്കൂൾ കോഴ ആരോപണത്തിൽ തുടങ്ങി ഷാജിയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളിലേക്ക്. അശ്വിന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കൂടെ കാണേണ്ടി വരില്ലേ? അതായത് നേരത്തെ തന്നെ അദ്ദേഹത്തിന് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, രേഖകളുമായിട്ട് ഹാജരാകാനായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുഴുവൻ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അത് തൃപ്തികരമായിട്ടുള്ള രേഖകളെല്ലാം ഉണ്ടായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മുഴുവൻ രേഖകളും സമാഹരിച്ചു വരാനല്ലേ ഇപ്പോൾ 10 ദിവസം സമയം കൊടുത്തിരിക്കുന്നത്?
തീർച്ചയായിട്ടും അതെ. ഈ ഇപ്പോൾ ഷാജി സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ, അദ്ദേഹത്തിന്റെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, ഒപ്പം പാസ്പോർട്ട്, വിദേശയാത്രകൾ സംബന്ധിച്ച പാസ്പോർട്ടിലെ രേഖപ്പെടുത്തലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഷാജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചില പൊരുത്തക്കേടുകൾ ഇഡി ഷാജിയുടെ മൊഴിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വിശദമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഹാജരാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഷാജിയുടേത് മാത്രമാവില്ല, ഒപ്പം ഭാര്യയുടേതും അത്തരം നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ പരിശോധിക്കും. ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാജിയുടെ അക്കൗണ്ടിലേക്കും അതേപോലെ തന്നെ ഷാജിയുടെ അടുത്ത ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഷാജിയുമായി അടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിൽ ആരൊക്കെ അടുത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ, ആ തരത്തിൽ അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇഡി തേടിയിരിക്കുന്നത്. ആ വിശദാംശങ്ങളൊക്കെ നൽകേണ്ടി വരും. ഇവരും ഒരുപക്ഷെ ഇനിയും ചോദ്യം ചെയ്യുന്ന ഹാജരാവേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സനീഷ്, ശരി, നന്ദി അശ്വിൻ ആ വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്, അന്താരാഷ്ട്ര മോഷണ സംഘം തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. ഇറാൻ സ്വദേശികളായ 4 പേരെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മോഷണം നടത്തിയ സംഘം കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ കവർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകളും മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുള്ള മോഷണമാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര സംഘം കേരളത്തെ ഒരു ലക്ഷ്യമായിട്ട് എടുത്ത് മോഷണം നടത്തിയിരുന്നത്? എങ്ങനെയാണ് ഇവർ പിടിയിലായത്? സനീഷ്, നമുക്ക് മനസ്സിലാകുന്ന പ്രകാരം ഇവർ കേരളത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി മുതൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇവർ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് പണമിടപാട് സ്ഥാപനങ്ങൾ, മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിലാണ് ഇവർ സാധാരണയായും തട്ടിപ്പ് നടത്താറുള്ളത്. ഇത് തന്നെയാണ് പ്രതികളെ ഒരുപക്ഷെ പെട്ടെന്ന് പിടികൂടി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടൽ താമസിക്കുന്ന 4 ഇറാനിയൻ പൗരന്മാർ, അവർക്ക് 2 പേർക്ക് പാസ്പോർട്ട് ഇല്ല എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യാന്വേഷണ വിവരം. പക്ഷേ ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് പാസ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടെത്തി. പക്ഷേ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്ത് അത് കണ്ടോൺമെന്റ് CA ഷാഫിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ ഇന്നലെ ചോദ്യം ചെയ്തത്. ഇതിലാണ് ഇവരുടെ മൊഴികളുള്ള ചില വൈരുദ്ധ്യങ്ങൾ പോലീസ് നോട്ട് ചെയ്യുകയും ഇവരുടെ ഫോട്ടോ എടുത്ത് ഈ പ്രത്യേകിച്ച് കള്ളന്മാരെയൊക്കെ പെട്ടെന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാഡോയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഗ്രൂപ്പിലേക്ക് ഇവരുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഇതാണ് വൈകിട്ടോടുകൂടി ഇവർ 4 പേരും കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഒരു പണമിടപാട് സ്ഥാപനത്തിലെത്തുകയും അവിടെ നിന്ന് 40,000 രൂപ മോഷ്ടിക്കുകയും ചെയ്ത സംഘമാണത് തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് ചേർത്തലയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തുകയും ഇവരെ കൊണ്ടുപോവുകയുമായിരുന്നു. കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി മുതൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇവർ മോഷണം നടത്തിയിട്ടുള്ളതായാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇവരെ ഇപ്പോൾ ചേർത്തല സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർ എവിടെയൊക്കെ മോഷണം നടത്തി, എന്താണ് ഇവർക്ക് മറ്റേതെങ്കിലും സംഘങ്ങളുമായി ബന്ധമുണ്ടോ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി തിരുവനന്തപുരത്തും കേരളത്തിലും പ്രത്യേകിച്ച് ഇറാനിൽ നിന്നുള്ള കൂടുതൽ കച്ചവടക്കാരും വ്യാപാരികളും സാഹചര്യമുണ്ട്, അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. സനീഷ്, ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കോവിഡ് വ്യാപനം മൂലം കടുത്ത പ്രതിസന്ധി നേരിട്ട മേഖലകളെ ലക്ഷ്യം വെച്ചാകും പുതിയ പാക്കേജ് എന്നാണ് സൂചന. കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകും. ഉച്ചയ്ക്ക് 12:30 വാർത്താ സമ്മേളനം. ഇന്ത്യ ചരിത്രത്തിലാദ്യമായി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണെന്ന് രാഹുൽ ഗാന്ധി. 2nd പാദത്തിലെ ഉൽപ്പാദന വളർച്ചാ നിരക്ക് 8.6% ഇടിയുമെന്ന റിസർവ് ബാങ്ക് റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. ഇന്ത്യയുടെ കരുത്തായിരുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തോടെ ദുർബലമായി മാറിയെന്നും രാഹുൽ ട്വിറ്ററിൽ എഴുതി. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിന് നിർണായക ചർച്ചകൾ. NDA നേതാക്കൾ ഗവർണറെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചേക്കും. അതേസമയം ചെറു പാർട്ടികളെ കൂടെ നിർത്തി സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കവുമായി RJDയും രംഗത്തുണ്ട്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് RJD വാഗ്ദാനം ചെയ്യുന്നത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, എപ്പോഴാണ് ഈ സംഘം NDA നേതൃത്വം ഗവർണറെ കാണുക? മറ്റ് വിവരങ്ങൾ എന്താണ്? സനീഷ്, ഇന്ന് വൈകിട്ട് 4 മണിക്ക് JDU നേതാവ് നിതീഷ് കുമാർ പ്രവർത്തകരെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്യുമെന്നാണ് JDU ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ അഭിസംബോധനയ്ക്ക് ശേഷമായിരിക്കുമോ, അതിനു മുമ്പ് ഗവർണറെ കണ്ട അവകാശവാദം ഉന്നയിച്ച ശേഷമാണോ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതേസമയം RJDയുടെ ഭാഗത്ത് നിന്ന് മഹാസഖ്യത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും HIMO അതോടൊപ്പം തന്നെ VIPയും അവരുടെ നിർദ്ദേശങ്ങളും ഓഫറുകളും നിരസിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട്
പരസ്യ പ്രതികരണത്തിന് എച്ച്എംഒ അതോടൊപ്പം തന്നെ വിഐപിഒ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം എന്നത് എൻഡിഎ തന്നെ നടപ്പിലാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എൻഡിഎയിൽ മാറിയെങ്കിൽ പോലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ ജെഡിയുവിനും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾക്കും നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൂടി തീരുമാനം എടുക്കേണ്ടതുമുണ്ട്. സനീഷ്. ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ബാലഭാസ്കറിന്റേത് അപകടമരണം തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് സിബിഐയും. കലാഭവൻ സോബിയുടെ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് നുണപരിശോധനയിൽ തെളിഞ്ഞു. സോബി ചില ഘട്ടങ്ങളിൽ പരിശോധനയോട് സഹകരിച്ചില്ല എന്നും സിബിഐ വ്യക്തമാക്കി. അതേസമയം സിബിഐക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കലാഭവൻ സോബിയുടെ പ്രതികരണം. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ കലാഭവൻ സോബിയുടേത് അവിശ്വസനീയമായ, കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത തോതിലുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. പക്ഷേ ഇതുപോലൊരു കേസും സംഭവമൊക്കെ ആയതുകൊണ്ട് എന്നും പരിശോധിക്കേണ്ടി വരുമല്ലോ എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം പോവുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന നിഗമനത്തിലേക്ക് സിബിഐ എത്തുകയാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു അപകടമരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് കലാഭവൻ സോബിയുടെ നാടകീയമായ വെളിപ്പെടുത്തൽ ഉണ്ടായത്. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പല ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ട്. ചില ആളുകളെ ദുരൂഹമായി അപകട സ്ഥലത്ത് കണ്ടു, ചിലർ വന്ന് ഒരു അക്രമ സംഘം അവിടെ എത്തിയിരുന്നു, അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു സിബിഐ അന്വേഷണത്തിലേക്കാണ് ആ കേസ് പോയത്. എന്നാൽ സിബിഐ നാലു പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. സോബി അടക്കമുള്ള ആളുകളെയാണ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിനുശേഷമാണ് സോബി പറഞ്ഞത് പൂർണ്ണമായും കളവാണ് എന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഈ സോബി പറഞ്ഞ കാര്യങ്ങൾ ഒന്നിനു പോലും വ്യക്തത ഇല്ല എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. പല ആളുകളെ ഈ അപകട സ്ഥലത്ത് കണ്ടതായി പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് റൂബൻ തോമസ് എന്ന ആളടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സിബിഐ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആ ദിവസം ബംഗളൂരുവിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പറഞ്ഞത് കളവാണെന്ന് തെളിഞ്ഞു. ചില കാര്യങ്ങളോട് കൃത്യമായ രീതിയിൽ കലാഭവൻ സോബി പ്രതികരിച്ചില്ല എന്നും വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അത്തരം വാദമുഖങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇതൊരു അപകട മരണമാണെന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ അടക്കമുള്ള ആളുകൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അവസാനവട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം ലഭിക്കും. ഒപ്പം ഈ അർജുൻ എന്ന ബാലഭാസ്കറിന്റെ ഡ്രൈവർ നൽകിയ മൊഴി, ബാലഭാസ്കർ ആണ് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് ആ വാദവും കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് സിബിഐ എത്തിയിരിക്കുന്നത്. അനീഷ്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. വാഹന അപകട മരണം തന്നെയാണത് എന്ന നിഗമനത്തിലാണ് സിബിഐയും എത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത്. ഈ സോബി, കലാഭവൻ സോബി പറഞ്ഞത് കള്ളമാണ് എന്നതാണ് സിബിഐയുടെ നിലപാട്. അങ്ങനെ രാവിലെ വന്നിട്ട് ചാനലുകളിൽ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തുണയാന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം തന്നെ ഞാൻ കേസ് അന്വേഷിക്കണ സിബിഐയിലെ ഡിവൈഎസ്പി അനന്തകൃഷ്ണ സാറിനെ വിളിച്ചു ചോദിച്ചു, സാറിന് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, എന്താണ് അതിനൊരു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ ഒരു കേസ് അന്വേഷണത്തിൽ നിൽക്കുകയാണ് കസ്റ്റഡി മരണമായിട്ട് ബന്ധപ്പെട്ട്. ദീപാവലി കഴിഞ്ഞാണ് വരുള്ളൂ, എന്നിട്ട് സോബിനെ കാണാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മാത്രമല്ല സോബി സിബിഐയുടെ ഒരു വിറ്റ്നസ് ആണ്, അപ്പോൾ സോബിക്ക് ഒരു പോറൽ പോലും ഏക്കാണ്ടിരിക്കേണ്ട ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ സോബിക്കുള്ള പ്രൊട്ടക്ഷനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ആവശ്യമുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്ന് കേട്ടിട്ട് അതിൻ്റെ പുറകെ നിൽക്കേണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മറ്റ് വാർത്തകളിലേക്ക്. നീതി തേടി വാളയാറിലെ അമ്മ. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മ മന്ത്രി എ കെ ബാലന്റെ പാലക്കാട്ടെ വീട്ടിലേക്ക് നടത്തുന്ന മാർച്ച് ഇന്ന് സമാപിക്കും. പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയിരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, എപ്പോഴാണ് മന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്ക് അമ്മയും മറ്റുള്ളവരും എത്തിച്ചേരുക? വിവരങ്ങൾ എന്താണ്? സനീഷ്, മാർച്ച് ഇപ്പോൾ തുടരുകയാണ്. പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ മാർച്ച് എത്തിയിട്ടുള്ളത്. അതിനുശേഷം അവർ രണ്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലും അതോടൊപ്പം തന്നെ മോയൻ സ്കൂളിന് മുമ്പിലും ചെറിയ ഉദ്യോഗവും അതിനുശേഷവുമാണ് മാർച്ച് നേരെ പാലക്കാട് എ കെ ബാലന്റെ വസതിക്ക് മുമ്പിലേക്ക് എത്തുക.
അതോടൊപ്പം ഇന്ന് ഇവർക്ക് കുടുംബത്തിന് കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി സമയം അനുവദിച്ചിട്ടുണ്ട്. ഒന്നരയ്ക്ക് ജില്ലാ പഞ്ചായത്ത് സമീപമുള്ള ഗസ്റ്റ് ഹൌസിന് കാണാമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള സർക്കാർ നടപടി ഉണ്ടാകുക, മറ്റൊന്ന് കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നതാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതിക്ക് മുമ്പാകെ നിൽക്കുന്ന കേസ് ഇതിലെ അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18.com. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. ഭരണസമിതികളുടെ കാലാവധി കഴിഞ്ഞതോടെ ഇന്നലെ അർദ്ധരാത്രി മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥ ഭരണത്തിലായി. തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ചേരുന്നു. അനു, നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? സനീഷ്, 10 കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൊതു വിജ്ഞാപനം പുറത്തിറങ്ങിയത്. അതോടുകൂടിയും 11 തന്നെ നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമാണ്. ഇന്നിപ്പോൾ രാവിലെ ആരും എത്തിയിട്ടില്ല. പകരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ 3 ചില ആളുകൾ എത്തുമെന്നും പറയുന്നുണ്ട്. പ്രധാന നേതാക്കൾ ആരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഏതായിരുന്നാലും സംസ്ഥാനം പൊതു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലെ അല്ലെങ്കിൽ ആ ഒരു സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഈ ജാഥയോ മറ്റും ഗൃഹസമ്പർക്കങ്ങൾ പോലും സന്ദർശനങ്ങൾ പോലും വളരെ കുറവാണ്. കാരണം വീടിനകത്തേക്ക് കൂടുതൽ ആൾക്കാരെ കയറ്റാൻ ഈ വോട്ടർമാർ പോലും സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. സംസ്ഥാനം തന്നെ ഒറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത്. കഴിഞ്ഞ തവണ ബി ജെ പി 35 സീറ്റുകൾ നേടി അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ഒരു ഘട്ടത്തിൽ ബി ജെ പി ഭരണം പിടിക്കുമോ എന്ന് പോലും തോന്നിയ കോർപ്പറേഷനാണ്. ഇവിടെ ബി ജെ പി ശക്തമായ സാന്നിധ്യവുമായി അവർ അവരുടെ 3 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും ഇന്നലെ പ്രഖ്യാപിച്ചു. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇന്നലെ പോലും നന്ദംകോട് വാർഡിലെ മുൻ കൗൺസിലർ ലീലാമ ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നാരോപിച്ചുകൊണ്ട് ലീലാമ ഐസക് ഉൾപ്പെടെയുള്ള 13 പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യമുണ്ട്. ബി ജെ പിയിലും 4 സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കാനായിട്ടില്ല. അത് നേരത്തെ അവിടെ സിറ്റിംഗ് കൗൺസിലർമാരായിട്ടുള്ള വനിതകളെ മാറ്റി ജനറൽ വാർഡായപ്പോൾ അവിടെ വീണ്ടും ഈ വനിതകൾ തന്നെ നിൽക്കണം എന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതാണ് അത്തരം ഒരു ബി ജെ പിയിൽ ചില ആശയക്കുഴപ്പമുള്ളത്. സി പി എമ്മാണ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വളരെ ഈ പ്രചരണത്തിന് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച്. പക്ഷേ ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ, സർക്കാർ വിരുദ്ധം വികാരമുണ്ട്, അത് വോട്ടായി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായിരുന്നാലും സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിയിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങും. അവധി ദിവസങ്ങൾ ഒഴികെ രാവിലെ 11 മുതൽ 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സനീഷ്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന ലോക് താന്ത്രിക് ജനതാദൾ സ്ഥാനാർത്ഥികൾ കണ്ണൂരിൽ പ്രചാരണം തുടങ്ങി. ഇത്തവണ ഇടതുമുന്നണിക്ക് ഒപ്പമുള്ള എൽ ജെ ഡി മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് 15 എൽ ജെ ഡി സ്ഥാനാർത്ഥികളാണ് ജയിച്ചു കയറിയത്. ഇത്തവണയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് പാർട്ടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ എൽ ജെ ഡിക്ക് ഇടതുമുന്നണിയിൽ നിന്ന് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചുവെന്ന് മുൻമന്ത്രി കെ പി മോഹനൻ. വളരെ അർഹമായ പ്രാതിനിധ്യമാണ്. കൂടുതൽ അർഹമായ പ്രാതിനിധ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എൽ ജെ ഡിക്ക് ലഭിക്കുകയാണ്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രമുഖ സോഷ്യലിസ്റ്റ് പി ആർ കുറുപ്പിന്റെ പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ജില്ലാ പഞ്ചായത്തിലേക്ക് കൊളവല്ലൂരിൽ നിന്ന് ഉഷ രായരോരത്താണ് മത്സരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ പയ്യാമ്പലം ഡിവിഷനിലാണ് എൽ ജെ ഡി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. പ്രചാരണം സൈബർ ഇടങ്ങളിലേക്ക് മാറുമ്പോഴും ചുവരെഴുത്തുകൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ്. 70 വയസ്സിലും കോഴിക്കോട്ടെ ചുവരുകളിൽ ചുവപ്പ് പടർത്തുകയാണ് ഗോപാലേട്ടൻ. ചുവരിലെഴുതി തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി കുഞ്ഞിക്ക് വേണ്ടിയായിരുന്നുവെന്ന് എങ്കിൽ ഇന്നത്തെ എഴുത്ത് മകൻ മുസാഫർ അഹമ്മദിന് വേണ്ടിയാണ്. കോഴിക്കോട്ടെ ചുവരുകളിൽ ഗോപാലേട്ടന്റെ ബ്രഷ് എത്താത്ത ഇടങ്ങൾ ചുരുക്കം. അവിഭക്ത പാർട്ടിയുടെ കാലം തൊട്ടേ കമ്മ്യൂണിസ്റ്റാണ്.
വരയിലെ കമ്പം പാർട്ടിയുടെ ചുവരെഴുത്ത് പ്രചാരണത്തിലേക്ക് എത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി കുഞ്ഞിക്കു വേണ്ടി ചുവരെഴുതിയായിരുന്നു തുടക്കം. ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞിയുടെ മകൻ മുസാഫർ അഹമ്മദിന്റെ പേര് വടിവൊത്താക്ഷരങ്ങളിൽ എഴുതുകയാണ് പയ്യാനക്കല്ലെ ഗോപാലൻ. ഇങ്ങനത്തെ ഇതൊന്നുമില്ല, കാവിലി ഇങ്ങനെ എഴുതുന്ന പരിപാടിയാണ്. കാവിലി കഞ്ഞിൻ്റെ അളവൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ മഷികളൊന്നുമില്ല. ആ അത് മൂപ്പര് സ്വന്തം സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിലല്ലാതെ ത്രാസടയാളത്തിൽ എഴുതുന്നു. അന്ന് മുസാഫറിന്റെ ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കോർപ്പറേഷനിലെ ഫസ്റ്റിൽ മത്സരിക്കുമ്പോൾ, പിന്നെ എം എൽ എ ആയി മത്സരിക്കുമ്പോൾ അവർക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടിയാവുമ്പോൾ ഗോപാലേട്ടന് ഇതൊരു ജോലിയേയല്ല. തുടങ്ങിയ കാലം തൊട്ട് ഇന്നുവരെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല. പാർട്ടിക്കൊപ്പം ചുവരെഴുത്തിന്റെ 50 വർഷങ്ങൾ പണമൊന്നും വാങ്ങില്ല. അത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. മുൻപ് കാവിയും ചുണ്ണാമ്പ് കലക്കിയതുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഫ്ലൂറസെന്റ് കളറുകളിലേക്കും മഴ പെയ്താൽ ഒലിച്ചു പോവാത്ത നിറങ്ങളിലേക്കും മാറി. പക്ഷേ മാറാത്തത് ഒന്നു മാത്രം, ആവേശം. പാർട്ടിയുടെ ആവേശത്തിൽ ഒന്നുമില്ല. ഇന്നിപ്പോ കൂടിക്കാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വയസ്സായിട്ട് വീട്ടിൽ കുത്തിരിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇതിനേറ്റ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ വർത്തമാനം പറയുക. നിങ്ങളെ പോലെ ഏത് വയസ്സന്മാരാണ് ഇപ്പൊ ഇതിനുള്ളത് എന്നൊക്കെ ചോദിക്കും. എന്നാലും ഞാൻ പറയും, ഞാനത് പോയിട്ടില്ല, എനിക്കൊരു സുഖം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിപ്പോലും. കോവിഡ് കാലത്ത് പ്രതിസന്ധികളാണ് ചുറ്റും. എങ്കിലും അതിനൊന്നും തളർത്താൻ ആവുന്നതല്ല 70-ലും ഊർജ്ജസ്വലനായ ഗോപാലേട്ടന്റെ യുവത്വം. ഇതിനകം 15-ലധികം ചുവരുകൾ പൂർത്തിയായി. ഇനി കാത്തിരിക്കുന്ന ചുവരുകൾ അതിന്റെ 5 ഇരട്ടിയോളം വരും. വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ജീവനായി കാണുന്ന ഗോപാലേട്ടനെ പോലുള്ള മനുഷ്യരുടെ ഉത്സവകാലം കൂടെയാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും. ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഒട്ടനവധി മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഭരണസമിതി കാലാവധി പൂർത്തിയാക്കിയത്. ഇന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ തുടങ്ങിയത് അടക്കമുള്ള പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ശാന്തകുമാരിയുടെ പ്രതികരണം. കൂടുതൽ സ്ത്രീകൾക്ക് ഭരണതലത്തിൽ പങ്കാളിത്തം ലഭിക്കണമെന്നും അവർ പറഞ്ഞു. 15 വർഷം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന കെ ശാന്തകുമാരി കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റായാണ് പ്രവർത്തിച്ചത്. പദ്ധതികൾ രൂപം കൊടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും മികച്ച പിന്തുണയാണ് ലഭിച്ചത്. സ്ത്രീ എന്ന നിലയിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും ശാന്തകുമാരി. പ്രസിഡന്റ് എന്ന നിലയിൽ വലിയൊരു പിന്തുണ പൊതുവെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 5 വർഷക്കാലം ഒരു സർഗശേഷി അനുസരിച്ചുള്ള വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ ഒരു ഭരണ സംവിധാന തടസ്സമേ അല്ല. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഭവം. ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പാലക്കാട് തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ ഉണ്ടാക്കി ഒരു തൊഴിൽ സംരംഭം ഏർപ്പെടുത്തിയല്ലോ നമ്മുടെ പിന്നെ കളക്ടറേറ്റ് മുമ്പിലുള്ള, അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. 3 തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചു. ഇത്തവണ മത്സരിക്കാനില്ല. സമ്മേളനത്തിന് അതിൽ പിന്നെ ഭരണരംഗത്ത് കൈയാളാൻ പിന്നെ കേപ്പബിളായ ഒട്ടേറെ ആളുകളെ 25 വർഷത്തിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, നമ്മൾ വാർത്തെടുത്തിട്ടുള്ളത്. അപ്പൊ അവരിൽ നിന്ന് പുതിയ പുതിയ ആളുകൾ കടന്നു വരണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ LDF തന്നെ അധികാരത്തിലെത്തുമെന്നും ശാന്തകുമാരി പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. ഇടവേളയാണ് നൽകും. അനു, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്? സനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വിജിലൻസിന്റെ നീക്കം നേരത്തെ തന്നെ യുവിജോസിന്റെ മൊഴി ആദ്യഘട്ടത്തിൽ വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിലാണ് ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ, അതായത് കരാർ, ഈ യൂണിറ്റ് ആക്കം ഉണ്ടാക്കിയ കരാർ യാതൊരു കാര്യവും തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു നിർണായക മൊഴി യുവിജോസ് നൽകിയത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോയിരുന്ന സമയത്താണ് ശിവശങ്കറാണ് ഈ കരാർ ഉണ്ടാക്കിയത്. അതിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നുള്ള മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇദ്ദേഹത്തിന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും മൊഴിയെടുക്കുമെന്ന് അന്വേഷണ സംഘം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ യുവിജോസിന്റെ ഓഫീസിലെത്തിയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം മൊഴിയെടുക്കുന്നത്. തിരുവനന്തപുരം പ്രത്യേക യൂണിറ്റ് 1 DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. നേരത്തെയും 1 മാസം മുമ്പും ഇവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൊഴി എടുത്തത്. ഏതായിരുന്നാലും വിജിലൻസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട 2 ഘട്ടത്തിലേക്ക് സംഘം കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരമാണെങ്കിൽ നേരത്തെ തന്നെ
സ്വപ്ന സുരേഷ്, സന്ദീപ്, ചരിത് എന്നിവരുടെ മൊഴി വിരൽ സംഘം രേഖപ്പെടുത്തി. ഈ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഈ പ്രതികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അതിനുശേഷം മാത്രമാകും ശിവശങ്കറിന്റെ മൊഴി എടുക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക. കാരണം അദ്ദേഹത്തിന്റെ കൃത്യമായ വിവരങ്ങളും രേഖകളും സമാഹരിച്ച ശേഷം മാത്രം ശിവശങ്കറിനെ ചോദ്യം ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് അന്വേഷണ സംഘം. അല്പസമയം മുമ്പാണ്, അതായത് 10 മിനിറ്റ് മുമ്പാണ് സെക്രട്ടേറിയറ്റിലേക്ക് വിജിലൻസ് സംഘം എത്തുകയും യു വി ജോസിന്റെ മൊഴിയെടുക്കൽ ആരംഭിക്കുകയും ചെയ്തത്. സനീഷ്, ശരി. ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ജോസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. മുതിർന്ന നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ സി പി ഐ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തുടങ്ങി. സംസ്ഥാന സമിതി അംഗങ്ങളായ പി എസ് സുപാൽ, ആർ രാജേന്ദ്രൻ എന്നിവർക്കെതിരായ അച്ചടക്ക നടപടി യോഗം ചർച്ച ചെയ്യും. വിവരങ്ങൾ വി വി വിനോദ് നൽകും. വിനോദ്, വലിയ പ്രശ്നം ഉണ്ടായിരുന്നുവല്ലോ പാർട്ടിക്കകത്ത്. സോഷ്യൽ മീഡിയയിലടക്കം തുറന്ന ആളുകൾ സുപാലിന് വേണ്ടിയും മറ്റുമൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി. സി പി ഐക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളിലേക്കാണോ പോകുന്നത്? യോഗത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? സരീഷ, ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സമിതിയും ചേരുന്നുണ്ട്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി ഐ സംബന്ധിച്ച് കൊല്ലം ജില്ലയിൽ രൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇത്തരമൊരു വിഭാഗീയത രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. പി എസ് സുബാലിനെ 3 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം കാനം പക്ഷക്കാരനായ ആർ രാജേന്ദ്രനെ താക്കീതിൽ ഒതുക്കുന്ന ഒരു നടപടിയാണ് രാജേന്ദ്രനെതിരെ ഉണ്ടായത്. ഇതിൽ തന്നെ ഇപ്പോൾ വലിയ അമർഷം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പുനലൂർ ചടയമംഗലം ഭാഗത്ത് സുബാലിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ യുവജന സംഘടനകളിലെ യുവാക്കളടക്കം സുബാലിനൊപ്പം ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് പാർട്ടിയെയും മുന്നണിയെയും ബാധിക്കുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. സി പി എം ജില്ലാ നേതൃത്വവും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വേഗത്തിൽ തർക്കങ്ങൾ പരിഹരിച്ച് തിരഞ്ഞെടുപ്പിന് ഉള്ള ഒരുക്കങ്ങളും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് സി പി എം ജില്ലാ നേതൃത്വവും സി പി ഐ നേതൃത്വത്തോട് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേഗത്തിൽ തന്നെ യോഗം ചേരാനും മറ്റ് നടപടികളിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും നടപടി മരവിപ്പിക്കണം എന്ന തരത്തിലുള്ള ഒരു വാദം കൂടി പാർട്ടിയിൽ ഉയരുന്നുണ്ട്. നേരത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്നപ്പോൾ മന്ത്രി വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ നടപടിയെടുക്കുന്നത് ശരിയല്ല എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. ഏതായിരുന്നാലും ഇന്ന് മുഴുവൻ യോഗമുണ്ട്. അല്പസമയത്തിനുള്ളിൽ കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമെന്നും കൂടി നമ്മൾ കരുതുന്നു. ശരി, കാനം രാജേന്ദ്രൻ കണ്ടേക്കും. യോഗം ഇന്ന് നടക്കുകയാണ്. വൈകിട്ടാകുമ്പോഴേക്ക് അതിനകത്തുള്ള വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയാനാകും നമുക്ക്. ഈ സി പി ഐക്കകത്ത് വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന് സംബന്ധിച്ചുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വിമർശങ്ങളും പ്രതിവിമർശങ്ങളും ഒക്കെ ഉണ്ടാകുമോ എന്നാണ് അറിയാൻ ഉള്ളത്. മറ്റ് വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കണ്ണൂർ മാതമംഗലത്തുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ വീട്ടിൽ എത്തി. കെ സി വേണുഗോപാലിൻ്റെ അമ്മ കെ സി ജാനകി അമ്മ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, അദ്ദേഹം ഇപ്പോഴും വസതിയിലാണോ ഉള്ളത്, വീട്ടിലാണോ ഉള്ളത്, എപ്പോഴാണ് അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി പോവുക? സനീഷ്, രാഹുൽ ഗാന്ധി സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങി. അല്പസമയം മുമ്പാണ് സന്ദർശനം പൂർത്തിയാക്കിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം ഈ കെ സി വേണുഗോപാലിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ചിലവഴിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. രാവിലെ 9:30 കൂടിയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധി എത്തിയത്. അവിടെ നിന്നും കെ സുധാകരൻ എം പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. രാഹുൽ ഗാന്ധി പിന്നീട് മാന്തമംഗലം കണ്ടോന്താറിലുള്ള കെ സി വേണുഗോപാലിന്റെ വീട്ടിലെത്തി. അവിടെ കോൺഗ്രസ് നേതാക്കളായ പി സി വിഷ്ണുനാഥ്, കെ ശബരിനാഥ്, അതുപോലെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് തുടങ്ങിയവരും അവിടെ ഉണ്ടായിരുന്നു. എം കെ മുനീർ എം എൽ എ ഉണ്ടായിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങൾക്കൊപ്പം 1 മണിക്കൂറോളം സമയം ചിലവഴിച്ച് അദ്ദേഹം തിരിച്ചു പോയി. 1 മണിയോടുകൂടി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, നന്ദി മനു വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. നിർദ്ദിഷ്ട വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടില്ല എന്ന് വിവരാവകാശ രേഖ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരപേക്ഷയും വനം വകുപ്പ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല എന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നൽകിയ മറുപടിയിലാണ് വ്യക്തമാക്കുന്നത്. അതേസമയം നിർദ്ദിഷ്ട പാതയുടെ പദ്ധതി സമർപ്പണം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്ന് സി കെ ശശീന്ദ്രൻ എം എൽ എ ന്യായീകരിച്ചു. പേരാമ്പ്ര സ്വദേശി പ്രദീപ് കുമാർ നൽകിയ അപേക്ഷയിലാണ് മേപ്പാടി തുരങ്കപാതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വനം വകുപ്പ് തേടിയിട്ടില്ലെന്ന് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷയും ഇതുവരെ നൽകിയിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. 658 കോടി രൂപ പ്രാരംഭഘട്ടത്തിൽ ചെലവഴിച്ചാണ് താമരശ്ശേരി ചുരത്തിന് ബദലായി മേപ്പാടിയിലേക്ക് തുരങ്കപാത നിർമ്മിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പയിൽ നിന്ന് ആരംഭിച്ച് കള്ളാടി വരെ നീളുന്ന തുരങ്കപാതയുടെ നീളം 7 കിലോമീറ്ററാണ്.
പ്രാഥമിക അനുമതി പോലും തേടാതെയാണ് പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നുമാണ് ആക്ഷേപം. യാതൊരു അപേക്ഷയും ഇതിന്റെ പേരിൽ ഗവൺമെന്റ് വനം പരിസ്ഥിതി വകുപ്പിന് കിട്ടിയിട്ടില്ല. നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നടന്ന പുത്തുമല അടക്കമുള്ള സ്ഥലത്താണ് ഈ തുരങ്കപാത വരുന്നത്. ഇവിടെ ഇതിന് മറുപടി പറയേണ്ടത് യാതൊരു അനുമതിക്കും കൊടുക്കാതെ ഇങ്ങനെയൊരു തുരങ്കപാതമെന്നും കൊട്ടിഘോഷിക്കപ്പെട്ട സി കെ ശശീന്ദ്രൻ MLA ഇതിന് മറുപടി പറയേണ്ടതാണ്. പദ്ധതിയുടെ വിശദമായ രൂപരേഖ നൽകുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ തുടങ്ങിയതെന്നും പദ്ധതിക്കെതിരായ ആക്ഷേപങ്ങൾക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്നും കൽപ്പറ്റ MLA സി കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം തേടേണ്ടത് പ്രോജക്ട് തയ്യാറാക്കി എത്ര സ്ഥല വനഭൂമിയിലൂടെ എത്ര ഇത് കടന്നു പോകുന്നുണ്ട്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് അനുമതി തേടുക. അങ്ങനെ അനുമതി തേടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ INTC നേതാവ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടിയാണുള്ളത്. അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യമൊന്നുമില്ല. പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി വിവിധ പരിസ്ഥിതി സംഘടനകളും രംഗത്തുണ്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. സംസ്ഥാനത്ത് 500,000 കടന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം. 2 മാസം കൊണ്ട് 400,000+ രോഗികളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. 450,000+ പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇനി ചികിത്സയിലുള്ളത് 78,420 പേരാണ്. സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 500,000 പിന്നിട്ടു. ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 502,719 പേർ രോഗബാധിതരായി. സെപ്റ്റംബർ 11 രോഗം ബാധിച്ചവരുടെ എണ്ണം 100,000 പിന്നിട്ടത്. 2 മാസം കൊണ്ട് 400,000 കേസുകളായി. ഇതുവരെ രോഗമുക്തി നേടിയത് 422,410 പേരാണ്. ഇനി ചികിത്സയിലുള്ളത് 78,420 പേർ. ഇതുവരെ 1771 മരണം കോവിഡ് ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലായിരുന്നു. January 30 ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ വിദ്യാർത്ഥിക്കാണ് കോവിഡ് ആദ്യമായി സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത ശേഷം 4 മാസം വേണ്ടി വന്നു ആകെ കേസുകൾ 1000 കടക്കാൻ. May 27 കോവിഡ് കേസുകൾ 1000 കടന്നത്. പലയിടത്തും സൂപ്പർ സ്പ്രെഡ് ഉണ്ടായതോടെയാണ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയർന്നത്. ന്യൂസ് 18, തിരുവനന്തപുരം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 47,905 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 87,00,000+ത്തിനടുത്തായി. 24 മണിക്കൂറിനിടെ 550 പേരാണ് മരിച്ചത്. 52,363 പേർ രോഗമുക്തരായി. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലും ഇത്തവണ നിയന്ത്രണങ്ങൾ. ഇടത്താവളങ്ങളിൽ വിരിവെക്കാൻ ഭക്തരെ അനുവദിക്കില്ല. എരുമേലി പേട്ടതുള്ളലിനും നിയന്ത്രണങ്ങളുണ്ട്. ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് സമാന്തരമാണ് തൊട്ടടുത്ത ജില്ലയായ കോട്ടയത്തും ക്രമീകരണങ്ങൾ. ഇടത്താവളങ്ങളിൽ വിരിവെക്കാൻ അനുവദിക്കില്ല എന്നതാണ് പ്രധാനം. ഇടത്താവളങ്ങളിലെ കുളിക്കടവുകളിൽ കുളിക്കാൻ പാടില്ല. ഇതിനായി പ്രത്യേകം ഷവറുകൾ ക്രമീകരിക്കും. അന്നദാനവും ചെറിയ രീതിയിൽ മാത്രമാകും ഉണ്ടാകുക. ശബരിമലയിൽ ദിനം പ്രതി 1000 തീർത്ഥാടകരെയും വീക്കെൻഡുകളിൽ 2000 തീർത്ഥാടകരെയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ഒരു 40% പേരെയെങ്കിലും കോട്ടയം ജില്ലയിൽ എരുമേലിയിലും മറ്റ് ക്ഷേത്രങ്ങളിലുമായും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ദിനംപ്രതി 1000 പേർക്കെയും വീക്കെൻഡുകളിൽ 2000 പേർക്കുമുള്ള സജ്ജീകരണങ്ങളാണ് ജില്ലയിൽ എടുത്തു വരുന്നത്. എരുമേലി പേട്ടതുള്ളലിനും നിയന്ത്രണമുണ്ട്. ഒരു സംഘത്തിൽ 5 പേരെ മാത്രമാകും അനുവദിക്കുക. വേഷഭൂഷാദികൾ വാടകയ്ക്ക് അനുവദിക്കില്ല. പേട്ടതുള്ളലിന് ഇപ്രാവശ്യം റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ഒരു ഗ്രൂപ്പിൽ വരുന്ന 5 പേരിലധികം പേരെ നമ്മൾ പേട്ടതുള്ളലിന് അനുവദിക്കാൻ സാധിക്കുകയില്ല. വാടകയ്ക്ക് എടുത്തിട്ടുള്ള വേഷഭൂഷാദികളും മറ്റ് സാമഗ്രികളും വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഒരു രീതിയും ഇപ്രാവശ്യം അവോയ്ഡ് ചെയ്യുന്നതാണ്. കോവിഡ് സംബന്ധിച്ച് പ്രത്യേക ഹെൽപ്പ് ലൈൻ ഏർപ്പെടുത്തുന്നുണ്ട്. തീർത്ഥാടനത്തിനിടെ രോഗം കണ്ടെത്തിയാൽ രോഗികളെ പ്രവേശിപ്പിക്കാനുള്ള പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും ഒരുക്കും. എരുമേലിയും ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ ഓരോ വർഷവും 100,000+ ഭക്തരാണ് വന്നുപോയിരുന്നത്. ന്യൂസ് 18, കോട്ടയം. കണ്ണൂർ ഇരിക്കൂറിൽ പുഴയിൽ കാണാതായ 15-വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. കീത്തടത്ത് ഫായിദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ ഫായിദ് ഒഴുക്കിൽപ്പെട്ടത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ മുഖ്യശത്രു സി പി എം ആയിരിക്കും. അഴിമതി ആരോപണം പ്രധാന വിഷയമാക്കി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു. സ്വർണ്ണക്കടത്ത് വിഷയം ഗുരുതരമാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി എം എൽ എ സോംനാഥ് ഭാരതി പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാതെ മാറി നിന്ന എ എ പി സി പി ഐ എമ്മിനെ പിന്തുണച്ചിരുന്നു. പ്രത്യുപകാരമായി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ സി പി ഐ എമ്മും സഹായിച്ചു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് ഇത്തവണ മുഖ്യശത്രു സി പി ഐ എം ആണ്. കേരള മേ സാരെ വെൽ മീനിങ് പീപ്പിൾ ജോ കി കേരള മേ രാജനീതി കോ ഭ്രഷ്ടാചാർ സേ ഓർ സമ്പ്രദായികത സേ മുക്ത കർനാ ചാത്തേ ഹേ ഉൻ സബ്കോ ഏക് പ്ലേറ്റ്ഫാം മിലേ ജിസ്മേ കി കേരള കി ഡെവലപ്മെന്റ് കി ബാത് ഓർ കേരള കി डेवलपमेंट केरला के लोगों के इच्छा अनुसार हो सके उसकी बात हम कर सके. 64 साल के इतिहास में पहली बार केरला इस तरह का प्रयोग करने जा रहा है जिसमें कि हमने खुले रूप से खुले मन से एक फॉर्म रिलीज कर रहे हैं. സമൂഹ മാധ്യമങ്ങൾ വഴി അപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും. തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന പി സി സിറിയ അധ്യക്ഷനായ ആറംഗ സമിതിക്കാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള ചുമതല. യുവാക്കൾ, സ്ത്രീകൾ എന്നിവരെയാണ് എ എ പി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ദേശീയ തലത്തിൽ സി പി ഐ എമ്മിനൊപ്പമാണെങ്കിലും അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സൗഹൃദം വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ഡൽഹിയിലെ എ എ പി ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ മുൻമോൻ സിംഗിനൊപ്പം കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം കൈയാളിയിരുന്നത് ഇടതുമുന്നണിയായിരുന്നു. ഏറെ കലുഷിതമായിരുന്നു നഗരസഭയിലെ പല കൗൺസിൽ യോഗങ്ങളും. എന്നാൽ അവസാന കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾ രാഷ്ട്രീയം മറന്ന് ഒത്തുചേർന്നു. യുവനേതാവായ വി കെ പ്രശാന്തനായിരുന്നു തിരുവനന്തപുരത്തിന്റെ നായകനാകാനുള്ള ദൗത്യം സി പി എം നൽകിയത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനമടക്കം ശ്രദ്ധേയമായ ഇടപെടൽ പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് മത്സരിച്ച് നിയമസഭയിലേക്ക്. ഇതോടെ മേയർ ചുമതല കൈമാറിയത് കെ ശ്രീകുമാറിന്. കഴിഞ്ഞ 5 വർഷക്കാലം അത്രയും അനവധി പ്രതിഷേധങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നഗരസഭയുടെ കൗൺസിൽ ഹാൾ. എന്നാൽ അവസാന യോഗത്തിൽ തെളിഞ്ഞു നിന്നത് കൗൺസിലർമാർക്കിടയിലെ ഐക്യത്തിന്റെ സന്ദേശം. കക്ഷിരാഷ്ട്രീയം മറന്ന് അവർ ചേർന്നു നിന്നു, ചിത്രമെടുത്തു, ചിലർ വിതുമ്പിക്കരഞ്ഞു. കൗൺസിൽ ഹാൾ വിട്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കാണ് അംഗങ്ങളുടെ പോക്ക്. തുടർ ഭരണം ഉറപ്പെന്ന് മേയർ കെ ശ്രീകുമാർ. ഇത്തവണ തിരുവനന്തപുരം പിടിക്കുമെന്നാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ നിലപാട്. പ്രതീക്ഷ കൊടുത്തതല്ലാതെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രതീക്ഷകളെ വരാൻ പോകുന്ന ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യു ഡി എഫിന് വൻ മുന്നേറ്റം ഉണ്ടാകാൻ ഈ പ്രസ തെരഞ്ഞെടുപ്പിൽ കഴിയും. ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതോടെ നഗരസഭ ഇനി ഏതാനും നാൾ ഉദ്യോഗസ്ഥ ഭരണത്തിന് കീഴിലാണ്. ന്യൂസ് 18, തിരുവനന്തപുരം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.